മധ്യസ്ഥതയ്ക്ക് സമയം നീട്ടി. അയോധ്യ ഭൂമി തർക്ക കേസിൽ 3 അംഗ മധ്യസ്ഥ സമിതിക്ക് സമയം നീട്ടി നൽകി സുപ്രീംകോടതി. 15 ഓഗസ്റ്റ് വരെയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ, ഡിവൈ ചന്ദ്രചൂഡ്, അശോക് ഭൂഷൺ, എസ് അബ്ദുൾ നസീർ എന്നിവരടങ്ങിയ ഭരണഘടനാ ബെഞ്ച് സമയം നീട്ടി നൽകിയത്. കേസിൽ സുപ്രീംകോടതി നിയോഗിച്ച 3 അംഗ മധ്യസ്ഥ സമിതി ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഭരണഘടനാ ബെഞ്ച് തുടർ നടപടി സ്വീകരിക്കും. മധ്യസ്ഥ ചർച്ചയ്ക്ക് ഉത്തരവിട്ട ശേഷം ആദ്യമായാണ് കേസ് കോടതി പരിഗണനയ്ക്ക് എടുത്തത്. അയോധ്യ ഭൂമി തർക്കം 3 മാർച്ച് 8 തീയതിയാണ് സുപ്രീംകോടതി മധ്യസ്ഥ ചർച്ചയ്ക്ക് വിട്ടത്. സുപ്രീംകോടതി മുൻ ജഡ്ജി എ എം ഖലീഫുള്ള അധ്യക്ഷനായ 3 അംഗ സമിതി ദിവസങ്ങൾക്കകം തന്നെ ചർച്ച ആരംഭിച്ചു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് യുപിയിലെ ഫൈസാബാദിൽ രഹസ്യമായാണ് ചർച്ച നടന്നത്. കേസിലെ എല്ലാ പ്രധാന കക്ഷികളും സമിതിക്ക് മുൻപാകെ ഹാജരായി. ചർച്ചയിൽ ഉരുത്തിരിയുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്താണോ അത് സുപ്രീംകോടതിക്ക് വിധിക്ക് തുല്യമായിരിക്കുമെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിർമോഹി ആഖാഡ മാത്രമാണ് കേസിൽ മധ്യസ്ഥ ചർച്ചയെ അനുകൂലിച്ച ഹിന്ദുപക്ഷത്തെ പ്രധാന കക്ഷി. എന്നാൽ ചർച്ചാവേദി ഡൽഹിക്ക് മാറ്റണം, വിശ്വ ഹിന്ദു പരിഷത്തിനെ മധ്യസ്ഥ ചർച്ചയിൽ കക്ഷിയാക്കരുത്, വിരമിച്ച കൂടുതൽ ജഡ്ജിമാരെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ നിർമോഹി ആഖാഡെ മുന്നോട്ട് വച്ചിരുന്നു. ചർച്ചയ്ക്ക് സുപ്രീംകോടതി നിയോഗിച്ച സമിതിയിൽ ആർട്ട് ഓഫ് ലിവിംഗ് തലവൻ ശ്രീ രവിശങ്കർ ഉൾപ്പെടുത്തലും ഹിന്ദുപക്ഷത്തു നിന്ന് തന്നെ എതിർപ്പുകൾ ശക്തമാണ്. Thank you.